അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു 7 സെക്കൻഡ് ചലഞ്ച് ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനല്ല, പുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പറഞ്ഞേ ഹസ്ബൻഡ്. എൻ്റെ പേര് ഹാഷിഫ് എന്നാണ്. ഞാനിവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. കറന്റ് ഇപ്പോൾ നാട്ടിലില്ല, യുഎയിലാണ്. ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മുമ്പ് ചാനലിന് ചെറിയൊരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് നമ്മളെ ഒരു ചലഞ്ച് ഒക്കെ പിടിച്ചിട്ടേക്കുന്നത് ഇങ്ങനെ. ഇത് കുറെ പേരാ വീടും കൂടെ ഒക്കെ ടാഗ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആരും ടാഗ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. ഇച്ചൊരു 7 questions ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു 7 questions ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ചലഞ്ചസ് നമ്മള് എനിക്ക് കാണിച്ചു തന്നത് ഓരോരുത്തര് കസിൻസിന്റെ പേര് പറയാനും ഫ്രണ്ട്സിന്റെ പേര് പറയാനും അതെന്താന്നറിയോ, പെട്ടെന്ന് ഉപ്പക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അപ്പോ അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് ചോദിച്ചത്. അപ്പൊ എന്റെ ചോദ്യത്തിൽ ഇതൊന്നുമില്ല. എനിക്കടുത്ത് ആഡ് ചെയ്യായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ട ഒരു ഇച്ചിരി സില്ലി ഫണ്ണി ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 7 questions ഞങ്ങൾ രണ്ടുപേരും മാറി മാറി രണ്ടുപേർക്ക് അറിയില്ല എന്താണ് ക്വസ്റ്റ്യൻ. എല്ലാരും 7 second ചലഞ്ച് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് 7 questions 7 seconds അങ്ങനെ വിളിച്ചു. അതെ, അപ്പൊ ഒരു വെറൈറ്റി. അതെ, അപ്പൊ ഇൻഷാല്ലാഹ് തുടങ്ങാം. എന്തായാലും ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ആദ്യം ആരാണ് ചോദിക്കണേ? ഞാൻ ചോദിച്ചോ? ആദ്യം എന്തായാലും ഞാൻ ചോദിക്കാം. എന്തായാലും അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 seconds ഉള്ള കേട്ടോ. ആദ്യത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ടൈമർ ഓണാക്കാന്നില്ലേ? നല്ലത്. അല്ല, ചിലവര് അങ്ങനെ ചെയ്യുന്ന കണ്ട് ഞാൻ ചലഞ്ചിയുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ പറയാം. കൊടുങ്ങല്ലൂര് 3 പീടിക, അതിന്റെ ഇടയിലുള്ള 5 places ഒക്കെ ഓണാക്കും. പെരിഞ്ഞ മതിലകം, പൊരുവസാറ്, പുന്നക്കുരു, പുതിയകവ്. ഓർഡറല്ല, ഞാൻ 5 places പറയാൻ ഉദ്ദേശിച്ചോളൂ. ഓർഡർ ആയിട്ട് പറയണമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇച്ചു അതിവിദഗ്ധമായി ഒരു പോയിന്റ് ചോദിക്കുമ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ഞാൻ കൊണ്ട് ചോദിക്കുകയാണല്ലോ. വേറെ അങ്ങോട്ട് നോക്കാൻ പാടില്ല, സ്ക്രീനിൽ മാത്രം നോക്കാൻ പാടില്ല. ഓക്കെ, നീ ഇപ്പോ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കുമല്ലോ നിന്റെ കലവറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ്. ഞാനിതിലും മിക്കവാറും തോൽക്കുന്നതായിരിക്കും. ദേവസേനക്ക് വേണ്ടി അവരും ആൺസേനക്ക് വേണ്ടി നമ്മൾ. ഞാൻ തോറ്റ് തൊപ്പിടുന്നുള്ള കാര്യത്തില്, പക്ഷെ എന്റെ ഫാൻസും എന്റെ ആൾക്കാരും അതെ. ഞാനിവിടെ പോയിന്റ് നിലവാരം അഖില ഹാഷിഫ് നേടിയിട്ടുണ്ട്. ഹാഷിഫ് അപ്പൊ നിലവാരപ്പെട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു ദേവസേനക്ക് സ്ഥാനപ്പെടാം. ഓക്കെ, വേറെ എവിടെ നോക്കാൻ പാടില്ല, ക്യാമറ മാത്രം നോക്കാൻ പാടുള്ളൂ, ഇതിൽ മാത്രം. ഓക്കെ, നീ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അതായത് നിന്റെ ഒരു കലവറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാധനമാണ് നിന്റെ ഫ്രിഡ്ജ് അല്ലെ. അതിന്റെ ബ്രാൻഡ് ഏതാണ്? ബ്രാൻഡ് വേൾപൂൾ. പഠിക്കേ നീ, നോക്കി വെച്ചു.
അപ്പൊ അവിടെ മണ്ണടിച്ച് ദേവസേന കഴിഞ്ഞു പോയി. കിച്ചണില് പോയിട്ട് പരിപ്പ് ഇട്ട് വെച്ചേക്കണ ഡപ്പി എടുത്തു കൊണ്ടുവരാം. കൊച്ചിന്റെ കുറുക്കിന്റെ പരിപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാൻ കൂടി കണ്ടാണ് ഇതിന്റെ പരിപ്പ് കേസരികൾ താങ്കളുടെ സഹോദരി പഠിക്കുന്ന കോളേജിന്റെ പേര് പ്രസന്റേഷൻ കോളേജ്. പ്രസന്റേഷൻ കോളേജിന്റെ നെയിം ചോദിച്ചിട്ടുള്ളോ താങ്കളുടെ? ഇല്ല, താങ്കളുടെ സിസ്റ്റർ പഠിക്കുന്ന കോളേജിന്റെ നെയിം പ്രസന്റേഷൻ കോളേജ് എവിടെ എന്നുള്ള ചോദിച്ചിട്ടില്ല. അത് ക്വസ്റ്റ്യൻ ഇടയുണ്ടായിരുന്നു. ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കണം. പിന്നെ അതിൽ കൂടെ അങ്ങനെ പറ്റില്ല, പോകേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് അത് പറ്റൂല. അറിയുന്ന ഒരാൾക്ക് ഞാൻ കൊറേ ഇതില് കണ്ട് കൊറേ ഭർത്തക്കന്മാര് പോയിട്ട് 7 സെക്കൻഡ് ടോയ്ലറ്റ് വരെ സാധനങ്ങൾ എടുത്തോണ്ടായിരുന്നു ഞാൻ കണ്ട്. അപ്പൊ ഇച്ചൂനെ അത് പറ്റില്ല, ഇച്ചൂനെ അറിയില്ല, അതാണ് പ്രശ്നം, അത്രേ ഉള്ളു. ടൈമർ സെറ്റ് ചെയ്തു. എന്റെ ഫാമിലിയിലെ 5 കസിൻസ് ഗേൾസ് ട്ടാ. ഓക്കെ, അനു, വാവാച്ചി, ആച്ചി, അനിച്ചു പറഞ്ഞല്ലോ. ഇതെണ്ണം കൂട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോണ സ്ഥലല്ലേ, അത് പുതിയ ഷോപ്പിന്റെ പേരൊന്നും ടി ജംഗ്ഷൻ ടി ജംഗ്ഷൻ
അതെ, അത് ദുബായിലെ അൽനഹ്ദ പേരൻസ് അല്ല, പക്ഷെ ഇവിടെ അവര് പേരിട്ടേക്കുന്നത് അൽനഹ്ദ പേരൻസ് എന്നാണ്. പ്രൊമോഷൻ അല്ല, പക്ഷെ അതിന്റെ പേരല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ ടീ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ കടി ഐറ്റംസ് ആയാലും അത്യാവശ്യം നല്ല കടി ഐറ്റംസാണ്. നമുക്കിപ്പോ ഈ വറവ് ഐറ്റംസ് ഉണ്ട്, കടി ഐറ്റംസ് നമ്മുടെ അവിടെ ഒക്കെ പറയാ കടി ഐറ്റംസ് എന്നൊക്കെ പറയാം. അപ്പൊ വറവ് ഐറ്റംസ് നല്ലതാണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഐറ്റംസ് ആണ്. ഇതൊന്നും മാറാ, നമുക്ക് കാത്തിരിക്കുന്നു. അതിനായിട്ട് വേണ്ട നമുക്ക് നെക്സ്റ്റ് വീഡിയോസ്, ട്രാവൽ വീഡിയോസ് ഒക്കെ ഇടാം. ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പോയി തിന്നാറുണ്ട്. അതെ, അതിന്റെയൊക്കെ റിവ്യൂ ഞങ്ങൾ ഇടാം കേട്ടോ. എല്ലായിടത്ത് അപ്പുറത്തൊരു ചെങ്ങന കാര്യമാക്കണ്ട, ഇപ്പുറത്ത് നോക്കിയാൽ ഞാനാണോ ഒരു ഫ്രണ്ടിനെ വിളിക്കണം. ടൈമർ ഓണാക്കാൻ പറ്റേ, വിളിക്കണം. ആ പുള്ളി 7 സെക്കൻഡിനുള്ളിൽ കോൾ എടുത്തേക്ക ഇച്ചു പോയിട്ട് അത് എടുക്കുന്നവരുണ്ട്. ഞാൻ അപ്പുകൂട്ടനെ വിളിക്കാം. ഖത്തറിലോട്ട് ഒരു കോൾ ടൈമർ ഓൺ ആക്കിയണ്ടേ. ടൈമർ ഓൺ എടുക്കടാ. ഫോൺ എടുക്കല്ല, കട്ട് ചെയ്ത് വൃത്തിയായിട്ട്. എനിക്ക് അഞ്ച് അടുത്ത പണി ദേവസേന പൊട്ടിപ്പാളി സാവണ മുസ്ലിം. ഒരു മിനിറ്റ് ടൈമർ ഇടണോ? ചലഞ്ച് ആണ്, ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഒരു മിനിറ്റ് ഇടണോ? ചോദിക്കില്ലേ? അപ്പൊ ഞാൻ ചോദിക്കും, നമ്മള് എല്ലാ കൊല്ലവും ന്യൂ ഇയറിന്റെ ഫയർ വർക്ക്സ് കാണാൻ പോക്കുണ്ട്. ചാടിക്ക് ഒരു ഉത്തരം പറയണ്ട, നിനക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. ഓക്കെ, ആ ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ പോണത് റസ്സ കൈമിലാണ്. അപ്പൊ ആൻസർ നീ ഇപ്പൊ വിചാരിച്ച ആൻസർ ഇപ്പൊ അവിടെ അങ്ങ് പോയി. ഓക്കെ, ആ ഫയർ വർക്ക്സ് നടക്കുന്ന ഐലൻഡിന്റെ പേര് സ്റ്റാറ്റസ് ഒക്കെ ഇടമല്ലേ. ഇവിടെ ഒരു 3 വർഷമായിട്ടും തോന്നുന്നുണ്ട് നടക്കണ. അവിടെ എത്തി കാണാറുണ്ട്, ഒന്നും പറയാനില്ല. നല്ല കിഡില് കിഡിലെന്ന് പറയാല്ല, അതെന്തായാലും നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കാം. മലയാളത്തിൽ ആ വെച്ചിട്ട് ഒരു പാട്ട് പാടാം. ആ രാത്രി മാഞ്ഞു പോയി അനിത്യശോഭയാൽ ആയിരം. നീ വെച്ച പണി എനിക്ക് ഇതിൽ വേറെ വരാനുണ്ട്. പോയിന്റ് എത്ര? 4. നിനക്ക് 5. നിനക്ക് 5 മിനിറ്റ്. 4 മോട്ട് അടുത്ത പണി വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അപ്പ കൊടുക്കട്ടെ പണി അടുത്ത് നല്ല മുപ്പരത്തിട്ട് കറി ഇല്ലാത്ത റോസ്റ്റ് ഉണ്ട് ഫസ്റ്റ് വന്നപ്പോ നമ്മൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നപ്പോ നിന്നിരുന്നത് ബനിയാസിൽ എവിടെയാണ് മുഴുവനൊന്നും വിളിക്കണ്ട ഇതിനൊരു അല്ലിനിക്ക് എടുത്ത് തന്നാ മതി. നല്ല കട്ടിയുള്ള സാധനം എനിക്ക് വീണ്ടും ഒരു പോയിന്റ് ഞാൻ നിനക്ക് പ്രവാസികളും നമ്മള് അത്യാവശ്യം ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. ഞാൻ ക്ലോസ് ചെയ്ത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച രണ്ട് മൂന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഏത് ബാങ്കിന്റെയൊക്കെയാണ്? ഏത് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളാണ് ആലോചിച്ച് നല്ലോണം തെറ്റ് സപ്ലിമെന്ററി കാർഡും ഉള്ള കാരണം രണ്ടെണ്ണം ബാക്കിയൊന്നും എനിക്ക് മനസ്സിലാവണ്ടല്ല കള്ളക്കളി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പൊ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോണ് ടൈമർ മിണ്ടാണ്ട് ചിരിച്ചു നോക്കി ഞാൻ യൂസ് ചെയ്യുന്ന അഞ്ച് ബ്രാൻഡ് അതായത് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്ന അഞ്ച് ബ്രാൻഡ് പറയണം. ഹുദ ബ്യൂട്ടി, നൈക്ക, പിന്നെ നൈക്ക ഓൺലൈൻ ഉണ്ടല്ലോ, മേബെലിൻ, എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, പേരറിയില്ല എപ്പോഴും പറയുന്നു. ചോദിക്കട്ടെ ഫൈനൽ അപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിനക്ക് ഞാനിപ്പോ ഓഫീസിൽ നിന്ന് കൊണ്ട് തന്നേക്കണ വർക്കിന്റെ പേര് എന്തോട്ടാണ്? അയ്യോ അടുത്ത ചലഞ്ചിൽ നമുക്ക് ആര് ജയിക്കാൻ നോക്കാം. അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം, കുറച്ച് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ വെറുതെ ഒരു അതായത് ഈ മുഖം പുതിയതാണ് ഈ ചാനലില്, അപ്പൊ എന്റെ ഈ മുഖം വന്നുകൊണ്ട് ഈ ചാനൽ ഡിഗ്രേഡ് ചെയ്യരുത്. എനിക്ക് കുറച്ച് നമ്മൾ എന്നിട്ട് പറയാം ഒരു കംഫർട്ട് ഇല്ല ക്യാമറ മുമ്പിൽ വന്നിട്ട്. ഇവൻ കല്യാണത്തിന് പോലും ഫോട്ടോഗ്രാഫർ വന്നിട്ട് കുറച്ച് തുടിച്ചിട്ടുണ്ട്. പക്ഷേ സംസാരം എല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾ ലൈവിൽ പോകുമ്പോ ഇച്ചിന്റെ സംസാരം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഇതിലെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഞങ്ങളുടെ ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ ചലഞ്ചായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.